അതിതീവ്ര മഴ കേരളത്തിന് പുതുമയില്ലാത്ത അവസ്ഥയാണ്. ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാനിന വരുന്നത്. എന്താണ് ലാനിന എന്നല്ലേ? എൽനിനോയുടെ വിപരീത പ്രതിഭാസമാണ് ലാനിന. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം. തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്ത്, അതായത് പെറു കോസ്റ്റിലുള്ള സമുദ്രജലം സാധാരണയിലും തണുത്തതാകുകയും അന്തരീക്ഷവും തണുത്തതാകുകയും ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു അവസ്ഥ നമുക്ക് മഴ കൂടുതൽ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കണ്ടുവരുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം കേരളത്തിൽ വെയിൽ തെളിയുന്ന കാലാവസ്ഥയാണ് മിക്കയിടത്തും. എന്നാൽ ഓഗസ്റ്റ് പകുതിയോടെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. മഴ വരും, കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴയാണ് പ്രശ്നം. 24 മണിക്കൂറിൽ പെയ്യേണ്ട മഴ ഒരു ദിവസത്തിന്റെ ചുരുങ്ങിയൊരു ഭാഗത്തേക്ക് മാത്രമായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ 10 സെന്റിമീറ്റർ മഴയാണെങ്കിൽ 1-2 മണിക്കൂറിലാണ് അത് പെയ്യുന്നെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ഈ കാലവർഷത്തിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിൽ ശരാശരിയിലും താഴെയാണ് ഇതുവരെ മഴ ലഭിച്ചത്. കൂടുതൽ മഴ കണ്ണൂരിലാണ് പെയ്തത്. കേരളത്തിൽ സാധാരണ മഴക്കുറവുള്ള മാസമാണ് സെപ്റ്റംബർ. എന്നാൽ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മഴ തിമിർത്ത് പെയ്ത 2018, 2019 ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണ സംവിധാനങ്ങളും ജനങ്ങളും മഴയെ കരുതിയിരിക്കണം. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.